കൂടത്തായി കൊലപാതക കേസിൽ പ്രതി ജോളി ജോസഫിന്റെ സുഹൃത്തായ ബി എസ് എൻ എൽ ജീവനക്കാരന് ജോലി പോകും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല അയാൾ അറസ്റ്റിലായാലും സംശയമില്ല. ജോൺസൺ ഉപയോഗിച്ചത് ആദ്യ ഭർത്താവ് റോയ് തോമസിന്റെ മൊബൈൽ നമ്പരാണെന്നും ജോളിയുടെ ആദ്യ ഭർത്താവായ റോയ് തോമസിന്റെ മരണശേഷം ജോൺസണും ജോളിയും പദ്ധതിയിട്ട് സ്വന്തം പേരിലേക്ക് ആ നമ്പർ അടിച്ചു മാറ്റുകയും ചെയ്തു. ഇതോടുകൂടി ഔദ്യോഗിക പദവി അത് ദുരുപയോഗം ചെയ്തിരിക്കുന്നതായി വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല കൊലപാതക കേസിൽ കൂടി ജോൺസന്റെ സാന്നിധ്യമുണ്ടോ എന്നാണ് ഇപ്പോൾ റൂറൽ എസ് പി സൈമൺ അന്വേഷിച്ചു വരുന്നത്. സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അന്വേഷണ സംഘം ഈ കാര്യം പരിശോധിച്ചു വരികയാണ്. ജോളി കൊലയാളിയാണ് എന്ന് അറിയില്ലായിരുന്നു എന്നാണ് ജോൺസൺ മുമ്പ് മൊഴി നൽകിയിരുന്നത്. താൻ ഒരു സുഹൃത്തായി ആയിരുന്നു ജോളിയെ കണ്ടത്, എൻ ഐ ടി അധ്യാപികയാണെന്ന് പറഞ്ഞാണ് തന്നെ പരിചയപ്പെട്ടത്. ജോൺസൺ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. ജോൺസന്റെ പേരിലുള്ള സിം കാർഡാണ് ജോളി ഉപയോഗിച്ചതെന്നും ജോളിക്കൊപ്പം സിനിമയ്ക്കും വിനോദ യാത്രയ്ക്കും ഒക്കെ പോയിട്ടുണ്ടെന്നും ജോൺസൺ വെളിപ്പെടുത്തിയിരുന്നു. ജോളി ജോസഫ് ജോൺസനെ കാണുന്നതിന് വേണ്ടി തന്നെയാണ് കോയമ്പത്തൂരിലേക്ക് പോയിരുന്നത്. രണ്ട് ദിവസം അവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ സന്ദർശിച്ചു. രണ്ട് ദിവസത്തേക്ക് വീട്ടുകാർക്ക് അവരെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു. ബാംഗ്ലൂരിൽ പോയിരുന്നതായി ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. മൊബൈൽ ടവർ ലൊക്കേഷൻ പരിശോധനയിലൂടെയാണ് ഈ കാര്യങ്ങളുടെ തെളിവുകൾ സഹിതം കിട്ടിയിരിക്കുന്നത്. ഓണാവധി കാലത്തായിരുന്നു ജോളിയുടെ കോയമ്പത്തൂർ സന്ദർശനം നടന്നിരുന്നത്. ഇരുവരും ഒരുമിച്ചായിരുന്നു പോയത്. റോയ് തോമസിന്റെ സിം കാർഡ് അദ്ദേഹത്തിന്റെ മരണശേഷം ജോൺസൺ സ്വന്തമാക്കിയത് തന്നെ വിവാഹം കഴിക്കാൻ, അതായത് ജോളിയെ വിവാഹം കഴിക്കാനുള്ള പദ്ധതിയുടെ തുടക്കമായിരുന്നു. ജോൺസന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്റെ ആദ്യ ഭർത്താവിന്റെ പകരക്കാരൻ ആവുക എന്നതായിരുന്നു. എന്നാൽ ഇടവകയിലെ വികാരി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടുകൊണ്ട് ജോൺസണുമായിട്ടുള്ള കാര്യത്തിൽ എല്ലാ രീതിയിലും ജോൺസണുമായിട്ട് അകലം പാലിക്കണം എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഒരു പരിധിവരെ ഇരുവരും തമ്മിലുള്ള ബന്ധം ബാക്കിയുള്ളവരുടെ മുമ്പിൽ വെച്ച് പരസ്യപ്പെടുത്താത്ത രീതിയിൽ രഹസ്യമായിട്ടുള്ള ചില നീക്കുപോക്കുകൾ നടന്നത് എന്ന് വ്യക്തമാകുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്ത ഇങ്ങനെയാണ്. ജോൺസൺ ജോളിയെ സഹായിച്ചിരുന്നു എല്ലാ തോതിലും. ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതിൻ്റെ നിയമ കുരുക്കുകൾ ഓരോന്നായി അഴിക്കാൻ വേണ്ടിയും പല കാര്യങ്ങൾക്കും സഹായിച്ചിരുന്നു. ഒടുവിൽ പിടിക്കപ്പെട്ട ദിവസം പോലും ജോളി ചില സഹായങ്ങൾക്കായി ജോൺസനെ വിളിച്ചിരുന്നു, അത് കോൾ അറ്റൻഡ് ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ഇതോടുകൂടി കൊലപാതകത്തിൽ ജോൺസന് കൂടി പങ്കുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നതായി ഉള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ജോൺസന് പിടി മുറുകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ ഷാജുവിനെ വിട്ടയച്ചത് സംശയത്തിന്റെ പുറത്ത് മാത്രം ഷാജുവിനെ ചോദ്യം ചെയ്തതാണ്. എന്നാൽ ഷാജു ഈ കാര്യത്തിൽ നിരപരാധിയാണെന്ന് പോലീസ് ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റൂറൽ എസ് പി സൈമൺ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജോൺസനെ കൂടി കുരുക്കിൽ പെടാനുള്ള, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഈ കൂട്ടക്കൊലപാതക കേസിൽ ജോൺസന് കൂടി പങ്കാളിയാകുമോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രജുകുമാറിനും മാത്യുവിനും ജോളിക്കുമൊപ്പം ജയിലിലേക്ക് ജോൺസൺ പോകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സിം കാർഡ് മാത്രമല്ല പല കാര്യങ്ങളിലും ജോൺസൺ ചെയ്തു കൊടുത്ത വിട്ടുവീഴ്ചകൾ, അത് പല രീതിയിലുള്ള ക്രമക്കേടുകൾ, കൃത്രിമത്വം കാണിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. അന്വേഷണം ജോൺസന്റെ വഴിയെ പോയിരിക്കുകയാണ്. കോയമ്പത്തൂരിന് ശേഷമാണ് ജോൺസണെതിരെയുള്ള തെളിവുകൾ കൂടുതൽ ശക്തമായി വരുന്നത് കണ്ടെത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.